എല്ലാവർക്കും മല്ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. ഇതൊരു കമ്പാരിസൺ വീഡിയോ ആണ്. അതായത് 2008-ൽ റിസഷൻ നടന്നപ്പോൾ നിഫ്റ്റിയിലുണ്ടായ മാറ്റങ്ങളും ഇപ്പോൾ നിലവിൽ കൊറോണ വൈറസിന്റെ പാനിക് മൂലം നിഫ്റ്റിയിലുണ്ടായ സെൽ ഓഫും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. സോ നമുക്ക് 2008-ൽ റിസഷൻ നടന്നതിന്റെ കാര്യമെല്ലാം അറിയാം. നമുക്കത് ടെക്നിക്കലായിട്ട് വ്യൂ ചെയ്യാം. അതായത് കാൻഡിസ്റ്റിക്കിന്റെ ബേസിൽ നമുക്ക് ടെക്നിക്കലായിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു സെക്ഷൻ നമുക്ക് അനലൈസ് ചെയ്യാം. സോ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതായത് ഈ ഒരു ജനുവരി 2008 മുതൽ ഒക്ടോബർ 2008 വരെയാണ് നിഫ്റ്റിയുടെ ഈ ഒരു ഡൗൺ ട്രെൻഡ് നമ്മൾ കാണുന്നത്. സോ ഈ ഒരു സെക്ഷൻ ആയിരുന്നു റിസഷൻ നടന്ന ടൈം എന്ന് പറയുന്നത്. അതായത് ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഈ ഒരു 9 മന്ത്സിന്റെ ഉള്ളിലായിരുന്നു. ആ ഒരു 9 മന്ത്സിൽ നിഫ്റ്റി എത്രമാത്രം താഴെ പോയെന്ന് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നിഫ്റ്റി ജാനുവരിയിൽ ഹൈ എന്ന് പറയുന്നത് 6357 ആണ്. അതുപോലെ തന്നെ ഒക്ടോബറിൽ ലോ എന്ന് പറയുന്നത് 2252 ആണ്. ഇത് ഓൾമോസ്റ്റ് 4000 അടുത്തോളം ലോസ് ആയിട്ടുണ്ട്. അതായത് നിഫ്റ്റിയിൽ 4000 അടുത്തോളം പോയിന്റ്സ് ഡൗൺ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ഓക്കെ 9 മന്ത് പീരീഡിൽ 4105 പോയിന്റ്സ് ആണ് ഫോൾ ചെയ്തത്. നമുക്ക് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് എത്ര ശതമാനമാണെന്ന് നോക്കാം. സോ ഓൾമോസ്റ്റ് 64 അല്ലെങ്കിൽ 65% അടുത്തോളം നിഫ്റ്റി ആ ഒരു 9 മന്ത്സിന്റെ ടൈം ഫ്രെയിമിൽ നിഫ്റ്റി ഡൗൺ ട്രെൻഡ് വന്നിട്ടുണ്ട്. അതായത് 100%ൽ 64% അടുത്തോളം താഴേക്ക് വന്നു എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു ടൈം ആയിരുന്നു. സോ ആ നിഫ്റ്റി ആ ഒരു ടൈം ഒക്കെ 2008-ൽ മാനേജ് ചെയ്ത് വീണ്ടും ഹൈ നല്ലൊരു ഹൈയിലേക്ക് വന്ന് നമുക്ക് കാണാം. ഇപ്പോൾ 2008 കഴിഞ്ഞിട്ട് 12 ഇയേഴ്സ് സംതിങ് ആയി. സോ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, കൊറോണ വൈറസിന്റെ ഒരു പാനിക് മൂലമാണ് ഈ ഒരു സെൽ ഓഫ് നടക്കുന്നത്. സോ നമുക്കത് ഈ ഒരു ബിഗ് റെഡ് കാൻഡിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ലൊരു പാനിക് തന്നെയാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവും. സോ നമുക്ക് ഈ ഒരു ടൈം ഫ്രെയിമിൽ എന്തോരം നിഫ്റ്റി ബ്രേക്ക് ചെയ്തെന്ന് നോക്കാം. അതായത് ഡൗൺ സൈഡ് എന്തോരം വന്നെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്യാം. സോ 2 മന്ത്സ് ടൈം ഫ്രെയിമിൽ തന്നെ നിഫ്റ്റി ഇപ്പോൾ ഓൾമോസ്റ്റ് 30 അല്ലെങ്കിൽ 31% അടുത്തോളം നിഫ്റ്റി ഡൗൺ വന്നിട്ടുണ്ട്. 3 മന്ത്സ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇപ്പോൾ 15th മാർച്ച് ആയിട്ടുള്ളൂ. സോ ടു ആൻഡ് ഹാഫ് മന്ത്സ് ആയിട്ടുള്ളൂ. സോ ഇത് ഇതിൻ്റെ ബോട്ടം നമുക്ക് അത്ര പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയൊരു ടൈം അല്ല, കാരണം ഇതിൻ്റെ ഭീതി ഇപ്പോഴും പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിഫ്റ്റി അല്ല സോറി ഈ ഒരു കൊറോണ വൈറസിൻ്റെ അത്ര സൊല്യൂഷൻ ഒന്നും അങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ല. എല്ലാവരും ഫുൾ എക്കണോമി ആണെങ്കിൽ എല്ലാ ഗ്ലോബൽ എക്കണോമിയും ഫുൾ ഡൗൺ ആണ്. സോ മാക്സിമം ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എല്ലാം നമ്മുടെ ഇവിടെ നിന്ന് തന്നെ എല്ലാ വിഡ്രോ ചെയ്തെന്നൊരു പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത്. കൂടാതെ തന്നെ ഈ ഒരു ലാസ്റ്റ് ഡേയിൽ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സായ LIC അങ്ങനെ ടീമുകളെല്ലാം ഒരു മാസീവായിട്ടൊരു ബൈയിങ് നടത്തി. അതൊരു ഇവിടെ ഒരു ടെയിൽ കാണുന്നത്, അതായത് ഹ്യൂജ് റിജക്ഷൻ കാണുന്നത് അതുകൊണ്ടാണ്. അതായത് ക്വാളിറ്റി സ്റ്റോക്സായ HDFC റിലയൻസ് അങ്ങനെയുള്ള സ്റ്റോക്സിലെല്ലാം ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് എല്ലാം വാങ്ങിക്കൂട്ടുന്നൊരു പ്രവണത കണ്ടു. അതാണ് ഈ ഒരു റിജക്ഷൻ ഇവിടെ കാണിക്കുന്നത്. അതാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ നടക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. നമുക്ക് ഈ ഒരു രണ്ട് സെക്ഷൻ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിവിടെ മനസ്സിലാവും. അതായത് വെയിറ്റ് 2008-ൽ നമുക്കറിയാം ഒക്ടോബർ ആയപ്പോഴാണ് നിഫ്റ്റിയുടെ ഈ ഒരു സെൽ ഓഫിന് എൻഡ് വരുന്നത്. അതിനുശേഷം ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ നമുക്ക് കാണാം. ആ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞ് നിഫ്റ്റി മുകളിലേക്കും പോകുന്നത് ഇവിടെ കാണാം. അതായത് ഈ ഒരു ലെവൽ ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ ഒരു ആ ഒരു ഫാളിന് ശേഷം ഓൾമോസ്റ്റ് ഓക്കെ 24 ബാർ എന്ന് പറയുന്നത് 2 ഇയേഴ്സ് ആണ്. ഓക്കെ 2 ഇയേഴ്സിന് ശേഷമാണ് നിഫ്റ്റിയെ തിരിച്ച് ആ ഒരു ഹൈയിലേക്ക് എത്തിയത്. അതായത് 2008 റിസഷൻ ടൈമിൽ നടന്ന ആ ഡൗൺ ഫാളിന് ശേഷം ഒരു ചെറിയ കൺസോൾട്ടേഷൻ ഒക്കെ ഉണ്ടായിട്ട് വീണ്ടും തിരിച്ച് ആ ഹൈയിലേക്ക് എത്തുന്ന റീജിയൻ എന്ന് പറയുന്നത് 2 വർഷത്തിന് ശേഷമാണ്. സോ നിഫ്റ്റി അവിടെ വീണ്ടും താഴേക്ക് തന്നെ പൊക്കോണ്ടിരുന്നില്ല, നല്ലൊരു ബൈയിങ് ആക്ടിവിറ്റി വന്ന് വീണ്ടും ഈ ഒരു റേഞ്ചിലേക്ക് എത്തി. സോ ഈ പഴയ റിസഷൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ താഴേക്ക് പോകുന്നുണ്ടെങ്കിലും നല്ലൊരു ക്വാളിറ്റി സ്റ്റോക്സ് അക്യുമുലേറ്റ് ചെയ്യാനാണ് ഈ ഒരു റിസഷൻ്റെ ടൈമിൽ നമ്മളെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്.
സോ ഈ ഒരു സെക്ഷൻ, അതായത് ഇപ്പൊ നടക്കുന്ന ഈ ഒരു കാര്യത്തിൽ നമുക്ക് നമ്മുടെ ക്വാളിറ്റി സ്റ്റോക്സ് എല്ലാം നല്ല ആദായ വിലക്കാണ് കിട്ടുന്നത്. സോ അക്യുമുലേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും, പക്ഷെ നമ്മൾ ബോട്ടം എത്തിയിട്ടില്ല, എന്തായാലും ഇനിയും ഡൗൺ വരാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ലെവലൊക്കെ തന്നെയായിരിക്കും, അതായത് 6,500 ആ ലെവലൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അത്ര ഉറപ്പില്ല വരുമെന്ന്, നമുക്ക് ആർക്കായാലും ഉറപ്പ് വരാൻ പറ്റില്ല. പക്ഷെ ചിലപ്പോൾ അതിനും താഴെ പോകും, കാരണം നേച്ചറാണ്, നമ്മളിപ്പോൾ നേച്ചറെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതുകൊണ്ട് അവർ എങ്ങനെ പ്രതികരിക്കുമെന്ന്, അതായത് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് നമുക്ക് തരുന്നുണ്ട് ഓൾമോസ്റ്റ്. സോ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ വ്യൂവിൽ നോക്കുവാണെങ്കിൽ നല്ലൊരു ബയിങ് ടൈമാണ് ഇപ്പോഴല്ല, പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ സമയത്തും ലോ വരുമ്പോൾ നമുക്ക് സ്റ്റോക്സ് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. നമ്മുടെ ഫുൾ എമൗണ്ട് ഇപ്പോൾ ഇട്ട് വാങ്ങരുത്. നമുക്ക് തോന്നുന്ന ഓരോ ലോ വരുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വാങ്ങും, അതാണ് ഉദ്ദേശിച്ചത്, അക്യുമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് എന്തായാലും എത്തും, കാരണം നമ്മൾ പഴയ റിസഷൻ ടൈമിൽ നോക്കിക്കഴിഞ്ഞാൽ 2 വർഷത്തിൻ്റെ സ്പാൻ ടൈമിൽ തന്നെ തിരിച്ച് ആ ഒരു ഹൈലേക്ക് എത്തിയിട്ടുണ്ട്. സോ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഈ ഒരു പാനിക് മൂവ്മെൻറ്റ് കഴിയുമ്പോഴും തിരിച്ച് ആ ഒരു റീജിയനിലേക്ക് എത്താനും ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് നല്ലൊരു ടൈമിംഗ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളവർ പാനിക് ആവേണ്ട ആവശ്യമില്ല, ഇപ്പോൾ ഉള്ളവർ സ്റ്റോക്സ് സെല്ല് ചെയ്യേണ്ട ആവശ്യമില്ല, അവർ അത് ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് എന്തായാലും ഹോൾഡ് എന്ന് പറയുമ്പോൾ ലോങ് ടൈം ആണ് എല്ലാവരും ഉദ്ദേശിച്ച് വാങ്ങുന്നത്. സോ അങ്ങനെയുള്ളവർക്കൊക്കെ 2 ഇയേഴ്സിനുള്ളിൽ വീണ്ടും ഈ ഒരു ലെവലിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. സോ വേറെ കാര്യം എന്താന്ന് വെച്ചാൽ വേറെ, സോ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫോളിൽ നിന്ന് മനസ്സിലാവുന്നത്. നമുക്ക് എന്തായാലും ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ ഹോൾഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് എല്ലാവരും, ഇതിപ്പോൾ ഞാൻ മാത്രമല്ല എല്ലാ എക്സ്പേർട്സും പറയുന്നു അങ്ങനെ തന്നെയാണ്. കാരണം അവർക്കറിയാം ഈ റിസഷൻ ടൈമിൽ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നവർക്ക് അറിയാം ഇത് തിരിച്ചു കയറുമെന്ന് അറിയാം. സോ അവർ മാക്സിമം സെൽ ഓഫ് ചെയ്യില്ല, അവർ മാക്സിമം അക്യുമുലേറ്റ് ആണ് ചെയ്യുള്ളൂ. അതായത് ഓരോ നല്ല ഫ്രഷ് പ്രൈസ് കിട്ടുമ്പോൾ അവർ മാക്സിമം വാങ്ങിക്കൊണ്ടിരിക്കും. സോ എന്തായാലും ഇൻവെസ്റ്റിംഗ് ടൈം തന്നെയാണ്. സോ ആരും ഇപ്പോൾ പേടിക്കേണ്ട ആവശ്യം എന്തായാലും ഇല്ല. അപ്പോൾ ഹോൾഡ് ചെയ്യുന്നവർ ഹോൾഡ് ചെയ്യുക, ഇപ്പോൾ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്നവർ അക്യുമുലേറ്റ് ചെയ്യുക. ക്വാളിറ്റി ഷോപ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഈ HDFC റിലയൻസ് എല്ലാം ഇപ്പോൾ എന്തായാലും നല്ല റേറ്റ് കുറഞ്ഞാണ് ഇരിക്കുന്നത്. സോ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റിയ ടൈം തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അത് തന്നെയാണ്. അതായത് പാനിക് ആവേണ്ട ആവശ്യമില്ല, തിരിച്ച് വീണ്ടും നിഫ്റ്റി ആയാലും ഏത് ഇൻഡെക്സ് ആയാലും തിരിച്ച് കയറും. അതുകൊണ്ട് മാക്സിമം ഇപ്പോൾ അക്യുമുലേറ്റ് ചെയ്യുന്നത് വളരെ ഉപകാരപ്പെടാൻ, ഫ്യൂച്ചറിൽ എന്തായാലും വളരെ ഉപകാരപ്പെടും. എന്തായാലും ഈ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും ഈ ഒരു റിസഷൻ ടൈമിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ടൈമിൽ തമ്മിലുള്ള വ്യത്യാസം അന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.